നടിയെ ആക്രമിച്ച കേസന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് ഇനി വരും ദിവസങ്ങൾ നിർണായകമാണ് കാരണം പുനരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ മുൻപിലുള്ളത് ഇതിനിടയിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് സാക്ഷികൾ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തേക്കും ഗൂഢാലോചനാ കേസിൽ അഭിഭാഷകരെ പ്രതി ചേർക്കാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ അഭിഭാഷകരായ രാമൻ പിള്ളയ്ക്കു പിള്ളക്കു ടി വർഗീസിനും സുജേഷ് മേനോനുമെതിരെ കേസെടുക്കാൻ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളെന്ന് സംവിധായകന് ബൈജു കൊട്ടാരക്കര പറയുന്നു അവസാനം കോടതി തന്നെ ചോദിച്ചിരിക്കുകയാണ് വക്കീലന്മാർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ഒടുവിൽ വധഗൂഢാലോചന കേസിൽ ഫിലിപ്പ് ടി വർഗീസിനെയും സുജേഷ് മേനോനെയും പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ് എന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസിന്റെ ഈ നീക്കം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ട് വക്കീലന്മാരെയും വധഗൂഢാലോചന കേസിലല്ല പ്രതി ചേർക്കേണ്ടത് അവരെ ആക്രമിക്കപ്പെട്ട കേസിൽ വേണം പ്രതി ചേർക്കാൻ ആ പ്രതിപട്ടികയിലേക്ക് രാമൻ പിള്ളയെയും ചേർക്കണം എത്ര തെളിവുകളാണ് ഇവർക്കെതിരായി ഉള്ളത് എന്നും ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു സായി ശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വക്കീലന്മാരെ പ്രതിയാക്കാൻ നിയമോപദേശം ലഭിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ തെളിവുകളാണ് ഇവരുടെ നിർദ്ദേശപ്രകാരം സായി ശങ്കർ നശിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ കേസിൽ വേണം ഇവരെയെല്ലാം പ്രതി ചേർക്കാൻ ആക്രമിക്കപ്പെട്ട കേസിലെ സാക്ഷിയാണ് സാഗർ ഈ സാഗറിന് അഞ്ചു ലക്ഷം രൂപ കൊടുത്തതും വീണ്ടും ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് വന്നതുമെല്ലാം ഈ ഫിലിപ് ടി വർഗീസിന്റെ ഓഫീസിലാണ് എന്നതിന്റെ ഓഡിയോ തെളിവുകൾ ഉണ്ടല്ലോ അന്വേഷണ സംഘത്തിന് ഇതിന്റെ ക്ലിയറൻസ് ഫോറൻസിക് ലാബിൽ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ലേയെന്നും ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ തൃശൂർ മുതൽ ഇങ്ങ് അത്താണിയിലെ ലാലിന്റെ വീട് വരെ ദിലീപും സംഘവും റീക്രിയേറ്റ് ചെയ്തെന്ന പുതിയ തെളിവും പുറത്തുവന്നില്ലേ ഈ കുറ്റകൃത്യമോ അതിന്റെ ദൃശ്യങ്ങളോ കാണാത്ത ദിലീപ് എങ്ങനെയാണ് ഇത് ഇത്ര കൃത്യമായി ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയുടെ ആംഗിൾ പോലും തെറ്റുന്നില്ല ഈ സമയത്ത് ഫിലിപ്റ്റി വർഗീസും സുജേഷ് മേനോനും ആ വാഹനത്തിലുണ്ടായിരുന്നു ഇത്തരമൊരു സംഭവത്തിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടും ആർക്കും ഒരനക്കവുമില്ല ഇതെന്താണ് വെള്ളരിക്ക പട്ടണമാണോ ഈ തെളിവുകളൊന്നും ആരും കാണുന്നില്ല കോടതിയിൽ ഒരു പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ കൊടുക്കണമെന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാത്തതൊന്നുമല്ലോ ഫോറൻസിക് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് തടഞ്ഞുവച്ചിരിക്കുകയാണ് എങ്കിൽ അന്വേഷണ സംഘം അത് പുറത്തു പറയണം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ കേസിൽ നടിക്ക് നീതി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന സമയത്താണല്ലോ ഈ തിരിമറിയെല്ലാം നടക്കുന്നത് സാക്ഷികളെ സ്വാധീനിച്ച കാര്യത്തിലടക്കം എത്ര തെളിവുകൾ കൊടുക്കാൻ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം ഈ കേസിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ മുപ്പതാം തീയതി ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത് പാതി വെന്തതാണോ അതോ ഒട്ടും വേവാത്തതാണോ എന്ന് അറിയാൻ കഴിയും എങ്കിൽ പോലും ഇപ്പോഴും പ്രതീക്ഷയുണ്ട് അതിനാണ് അതിജീവിതയടക്കം മുറവിളി കൂട്ടുന്നത് എന്നും ബൈജു പട്ടാരക്കര കൂട്ടിച്ചേർക്കുന്നു